രാജ്യസുരക്ഷയാണ് മുഖ്യം. രാജ്യസുരക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്നവർക്കെതിരെയുള്ള തുറന്ന യുദ്ധമാണ് മോദി സർക്കാർ നടത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് കടുത്ത പ്രഹരമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. യാതൊരു വിധത്തിലും വളരാൻ അനുവദിക്കില്ല. വേരോടെ പിഴുതെറിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ഓരോ നടപടിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ നിരവധി മാറ്റമാണ് ഇപ്പോൾ കാണാനാകുന്നത്. മാവോയിസ്റ്റ് താവളമാക്കിയിട്ടുള്ള പല പ്രദേശങ്ങളിലും ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർന്നപ്പോൾ ഏവരും പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞു. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ഭീകരർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയും കേന്ദ്രം രംഗത്തെത്തിയിരുന്നു. ഒപ്പം പല സംസ്ഥാനങ്ങളിലും പ്രത്യേക സുരക്ഷാ സേനയെ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഒളിത്താവളം തകർക്കാൻ സുരക്ഷാ സേനയുടെ നീക്കം വിജയമായത്. പിന്നാലെ ഒളിത്താവളത്തിൽ നിന്ന് വൻതോതിലുള്ള വെടിമരുന്ന് ശേഖരവും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിരുന്നു. സുരക്ഷാ സേനയും കമ്മ്യൂണിസ്റ്റ് ഭീകരരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരരുടെ ഒളിത്താവളം തകർത്തത്. 30 മിനിറ്റോളമായിരുന്നു ഇരു സംഘങ്ങളും ഏറ്റുമുട്ടിയത്. ഭീകരരുടെ ഒളിത്താവളത്തിൽ നിന്ന് വെടിമരുന്ന് ശേഖരവും ബാരൽ ഗ്രനേഡ് ലോഞ്ചറായ ദേശീയ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റു വസ്തുക്കളും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ രാജ്യസുരക്ഷയ്ക്കായി എല്ലാ തരത്തിലുള്ള മാവോയിസവും ഇല്ലാതാക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തീവ്രവാദത്തിനെതിരെ സർക്കാർ പൂർണ്ണ അസഹിഷ്ണുതയാണ് പുലർത്തുന്നതെന്നും യുവതലമുറയെ വഴിതെറ്റിക്കാതിരിക്കാൻ അർബൻ നക്സലുകൾക്കും പേനയേന്തിയ മാവോയിസ്റ്റുകൾക്കുമെതിരെയും കടുത്ത നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മോദി ചൂണ്ടിക്കാട്ടി. മാവോയിസ്റ്റുകൾ വർദ്ധിക്കുകയാണെന്നും അവിടെയുള്ള പുതുതലമുറയിൽ വികല ചിന്താഗതി സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ നീക്കം സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഹരിയാനയിലെ സൂരജ് കുണ്ടിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നടത്തിയ ചിന്തൻ ശിബിരത്തിലാണ് പ്രധാനമന്ത്രി മാവോയിസ്റ്റുകൾക്കെതിരെ നടപടിയെടുക്കാൻ വിവിധ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. അതേസമയം മാവോയിസത്തെ വിദഗ്ധർ ബുദ്ധിപരമായി നേരിടേണ്ടതുണ്ടെന്നും അവരുടെ മുഖവും പ്രവർത്തനവും വ്യത്യസ്തമാണെന്നും സുരക്ഷാ ഏജൻസികൾ ഇക്കാര്യം മനസ്സിലാക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരെയും അഴിമതിക്കെതിരെയും കേന്ദ്ര സർക്കാർ കടുത്ത നടപടികൾ സ്വീകരിക്കുകയാണ്. മാവോയിസ്റ്റുകൾക്ക് വിദേശ സഹായം ലഭിക്കുന്നുണ്ട്. ഭീകരതയുടെ ശൃംഖല തകർക്കുന്നതിന്റെ ആവശ്യകത എല്ലാ സംസ്ഥാനങ്ങളും മനസ്സിലാക്കണമെന്നും ഉദ്ദേശിച്ച ലക്ഷ്യം നേടാനായി എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഏജൻസികളും ഒന്നിച്ച് പൊരുതണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മാവോയിസ്റ്റുകൾക്കെതിരെ കണ്ണുമൂട്ടി നടപടിയെടുക്കാനാണ്. ഇനി ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് വളരാൻ സമയം കൊടുക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ നീക്കം. കമ്മ്യൂണിസ്റ്റ് ഭീകരർ വിലസുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് ഇതൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് അവഗണിക്കാൻ പിണറായി സർക്കാരിനാകില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.